എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഫെങ്ങിന്റെ ആ ഒരു കടലിന്റെ തീരത്തുള്ള ഷൂട്ടിംഗ് നല്ല രീതിയിൽ നടക്കുന്നതാണ്. ഫെങ്ങിന് വെള്ളം വളരെ പേടിയുള്ള ഒരു കാര്യമായിരുന്നല്ല മുന്നേ നടന്ന ആ ഒരു ഇൻസിഡന്റ് മൂലം. പക്ഷെ ഇപ്പോ അവൻ അതൊരു കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൽ ഇവൻ ഈ പേടി മാറ്റി നന്നായി പെർഫോം ചെയ്യാൻ സഹായിച്ചത് ക്വിങ് ആണെന്ന് ഡാനിയലിന് അറിയില്ല. ഡാനിയൽ അവനോട് അവന്റെ പേടി ഓവർകം ചെയ്ത് അവൻ പെർഫോം ചെയ്തതിന് അഭിനന്ദിക്കുന്നു. ഇതേ ടീം ക്വിങ് ആകട്ടെ മുത്തശ്ശന് വയ്യ എന്ന ഫോൺ കോൾ വന്നതിനെ തുടർന്ന് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന് നോക്കുമ്പോ മെസ്സേജിൽ പേടിപ്പിച്ചതുപോലെയുള്ള മാരക അസുഖമൊന്നുമില്ല, പനിയാണ്. ഇതിനാണോ മുത്തശ്ശ എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് ഇങ്ങോട്ട് വരുത്തിയെന്ന് അവള് ചോദിക്കുന്നു. നിന്നെ ഞാൻ കണ്ടിട്ട് കുറെ നാളായില്ലേ, നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു. വയ്യാഴിക വന്നപ്പോ നിന്നെ കാണണമെന്ന് വല്ലാണ്ട് തോന്നിയെന്ന് മുത്തശ്ശൻ പറയുന്ന ടീം. എന്തായാലും മന്ദസ്ഥിതിക്ക് ഞാൻ ഇനി ഒരാഴ്ച ഇവിടെ നിൽക്കാന്ന് അവള് പറയാണ്. ഈ ടീം മുത്തശ്ശനെ കാണാൻ വരാൻ പോലും നിനക്ക് നേരമില്ലല്ലോ, നീ ആ ഫെങ്ങിന്റെ കാര്യത്തിൽ ബിസി അല്ലേന്ന് ഇവളിപ്പോ ഫെങ്ങിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് മുത്തശ്ശൻ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താ പ്രണയമാണോ ആ പാട്ടുകാരനോടെന്ന് മുത്തശ്ശൻ ഫെങ്ങിനോടുള്ള ഇഷ്ടത്തെ പറ്റി ക്വിങ്ങിനോട് തിരക്കുമ്പോ അവളെ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. മുത്തശ്ശൻ ഇനിയെങ്കിലും എന്റെ പേരൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞൂടെയെന്ന് ക്വിങ് തിരക്കുമ്പോ മുത്തശ്ശൻ അത് പറയാൻ തയ്യാറാവുന്നു. നിന്റെ അമ്മ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട പിന്നീട് ഒരു അധ്യാപകനായി ജോലി കിട്ടിയ നിന്റെ അച്ഛനെ പ്രണയിച്ച് എന്റെ അടുത്തേക്ക് വന്നു. വെറും ഒരു സാധാരണക്കാരനായ അധ്യാപകന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല, കാരണം അവൾ എന്റെ ഒരേ ഒരു മകളല്ലേ. അതുകൊണ്ട് ഞാൻ ആ വിവാഹത്തെ എതിർത്തു. തുടർന്ന് എന്നോട് പിണങ്ങി നിന്റെ അച്ഛനുമായി അവൾ ഇവിടെ നിന്ന് ഒളിച്ചോടി. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്ത് ഒരു കുടുംബമായി ഹാപ്പിയായി ജീവിക്കുന്നതിന്റെ ഇടയിൽ നീയുണ്ടായി. അങ്ങനെയിരിക്കെ അവർ ഒരു ഫാമിലി ട്രിപ്പ് പോയി. അതൊരു ആക്സിഡന്റിലാണ് കലാശിച്ചത്. ഓൺ ദ സ്പോട്ട് തന്നെ നിന്റെ അമ്മ മരിച്ചു. കൊക്കയിലേക്ക് വീണ് നിന്റെ അച്ഛൻ മിസ്സിംഗ് ആയി. സംഭവം അറിഞ്ഞ് ഞാൻ അവിടേക്ക് എത്തി നിന്നെ ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നീ എന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് നിന്റെ അച്ഛന്റെ മൃതദേഹം കൊക്കയിൽ നിന്ന് കണ്ടെടുത്തു. ഇതാണെന്ന് നടന്നതെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് എന്നോട് ആദ്യമേ പറഞ്ഞില്ല, എന്തിനാ മുത്തശ്ശൻ ഇതൊക്കെ മറച്ചു വെച്ച് എന്റെ അച്ഛനെ അമ്മയുടെ മരണത്തിൽ കുറ്റക്കാരനാക്കി എന്റെ മുന്നിൽ ചിത്രീകരിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോ നിന്റെ അച്ഛൻ പ്രണയത്തിന്റെ പേരിൽ എന്റെ മകളെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത ഒരാളല്ലേ, ആ കലിപ്പ് ആ പ്രണയത്തിന്റെ ഭാഗമായി നടന്ന ഒരു ആക്സിഡന്റിന്റെ പേരിൽ ഞാൻ അവന്റെ തലയിൽ കെട്ടിവെച്ച് തീർക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ആലോചിക്കുമ്പോ അന്ന് ഞാൻ ശരിയെന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടിയ കാര്യങ്ങള് തെറ്റാണ്, ഞാൻ ഒരു സ്വാർത്ഥനായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. നിന്റെ അച്ഛനെയും അമ്മയും പറ്റിയുള്ള സത്യങ്ങൾ അറിയാനുള്ള അവകാശം നിനക്കുണ്ട്. അത് ഇത്രയും വർഷം ഞാൻ നിഷേധിച്ചതിന് മാപ്പെന്ന് മുത്തശ്ശൻ പറയുന്നു. മുത്തശ്ശനെ എനിക്ക് കുറ്റപ്പെടുത്താനാ. മുത്തശ്ശനെ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുകയോ തള്ളി പറയോ ചെയ്യില്ല. എനിക്ക് മുത്തശ്ശനല്ലേ ഉള്ളൂ എന്ന് അവള് പറയുന്ന ടീം മുത്തശ്ശനോട് അവളും അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പെന്ന് പറയുന്നു. ആ ടീം ക്വിങ്ങിന് വേണ്ടി താൻ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹത്തിന് വേണ്ടി ഇനി അവളെ താൻ നിർബന്ധിക്കില്ലെന്നും, പക്ഷെ അതിന്റെ അർത്ഥം അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൂട്ടാമെന്നല്ല. മുത്തശ്ശന്റെ ഒരു കൺട്രോള് ഇപ്പോഴും കാണുമെന്ന് മുത്തശ്ശൻ പറയുന്ന സമയം അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് ഫെങ്ങാണ്. അവൾ ആകെ ഷോക്കാവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെങ് ഇവിടെ അടുത്തുള്ള എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അവൻ ക്വിങ്ങിനെ കാണാനെത്താനായി. അവൾ ഇപ്പോൾ ഉള്ള മുത്തശ്ശന്റെ വീടിന്റെ അഡ്രസ് ചോദിക്കുകയാണ്. അവൾ എത്ര ഒഴിഞ്ഞുമാറാൻ നോക്കിയിട്ടും അവൻ അഡ്രസ് പറന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വരണ്ട, മുത്തശ്ശൻ കണ്ട പ്രശ്നമെന്നൊക്കെ അവളിങ്ങനെ പറയുമ്പോ മുത്തശ്ശൻ ഫോൺ വാങ്ങി നീ ക്വിങ്ങിന്റെ ഡെസ്ക് മേറ്റ് ആയ ഫെങ് ആണോ എന്ന് ചോദിക്കുന്നു. അവൻ അതേ എന്ന് പറയുമ്പോ ഒരു അഡ്രസ് പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് എത്താനായി പറയാണ്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോ ഇത് ഇവിടുത്തെ അഡ്രസ്സാ, ഇത് ഇവിടുത്തെ അഡ്രസ് അല്ലല്ലോ മുത്തശ്ശാന്ന് അവള് ചോദിക്കുമ്പോ ഒരു പ്ലാൻ ഉണ്ട്. അവൻ നല്ലൊരു പയ്യനാണോ, നിനക്ക് അവനോട് ഒരു താല്പര്യമുണ്ടല്ലോ, അതിനവൻ വൃത്തിയാണോ എന്നത് എന്റെ ഈ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയാൽ കണ്ടുപിടിക്കാന്നും പറഞ്ഞ് മുത്തശ്ശൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത അഡ്രസ്സിലേക്ക് വണ്ടി ഓടിച്ച് ഏറെ നേരം ട്രാവൽ ചെയ്ത് ഫെങ് എത്തുമ്പോ അവിടെ അവനെ ക്വിങ് കാത്തു നിൽക്കുന്നു. അവന്റെ മുന്നിലെ ഗെറ്റപ്പിലാണ് ഇപ്പോ ഉള്ളത്. ഒരു ചെറിയ പഴയ മോഡല് സൈക്കിൾ വണ്ടിയിലാണ് അവള് നിൽക്കുന്നത്. ഇവിടുന്ന് നീ വണ്ടി പോകാന്ന് അവള് പറയുമ്പോ ഇതിലോ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇതേ നിനക്ക് കിട്ടിയുള്ളോ, ഒന്നില്ലെങ്കിലും ഞാനൊരു സെലിബ്രിറ്റി അല്ലേന്ന് അവൻ പറയുമ്പോ ഈ ഒരു ഓണം കയറാൻ മൂലയിൽ നിന്നെ ആരും അങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് പരിഗണിക്കാൻ പോകുന്നില്ല എന്ന് അവൾ അവനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ല ഇതിൽ നിന്ന് മറിഞ്ഞു വീഴുമെന്നുള്ള പേടി കൊണ്ട് പറഞ്ഞതാണെന്ന് ഫെങ് പറയുമ്പോ ഇതെന്റെ മുതുമുത്തശ്ശന്റേതാ, അതുകൊണ്ട് ഡബിൾ സ്ട്രോങ് ആണെന്ന് അവള് പറയുമ്പോ അവന് പേടി ഒന്നുകൂടെ കൂടുന്നുണ്ട്. കാരണം വർഷങ്ങൾ പഴക്കമുള്ളതാണല്ലോ. എന്തായാലും ഒരുവിധം അതിൽ കയറാതെ അത് ഉന്തി തള്ളിക്കൊടുത്ത് അവൻ ക്വിങ്ങിന്റെ കൂടെ അവളുടെ വീടുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നു. ഇവിടെ എവിടെ നിന്റെ വീടെന്ന് അവൻ ചോദിക്കുമ്പോ അവക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല ഇതിൽ ഏത് വീടാണ് തന്റേതെന്ന് പറയാനാ മുത്തശ്ശൻ പറഞ്ഞതെന്ന്. എന്തായാലും അവൾ ഒടുക്കം ആ അതെ ഇതാണെന്ന് പറയുമ്പോ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീടോ, ഇവിടെ കിടക്കാനൊക്കെ പറ്റുമെന്ന് അവൻ ചോദിക്കുമ്പോ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് അവൾ ചോദിക്കുന്നു. ഏ അതല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാനായി ഡോറ് തുറക്കുമ്പോഴേക്കും ഉത്തരത്തിൽ നിന്ന് എന്തൊക്കെയോ ഇളകി മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. അകത്ത്
മുത്തശ്ശനും ഇത് കണ്ടിരിപ്പുണ്ടായിരുന്നു. എന്തായാലും നല്ല ബെസ്റ്റ് ടൈമിലാണ് വന്നത്. ഒരല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കറക്റ്റ് ഇത് നിന്റെ തലയിൽ വീണിരുന്നേനെന്ന് മുത്തശ്ശൻ പറയുമ്പോ മൊത്തത്തില് ഫെങ്ങിന് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്ന ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും മുത്തശ്ശൻ ഇവിടെ അതിഥിയായി എത്തിയ ഫെങ്ങിനെ കൊണ്ട് ആ ഇളകി വീണ ഉത്തരത്തിന്റെ ഭാഗമൊക്കെ റെഡിയാക്കാനായി അവനെ മുകളിലേക്ക് കയറ്റി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ആണിയടിക്കുന്നതിന്റെ ഇടയിൽ ചുറ്റിക കൊള്ളുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് ക്വിങ്ങിന് ശേ പാവം, ഇവനെ എന്തിനാ മുത്തശ്ശൻ ഇങ്ങനെ പാടുപെടുത്തുന്നത് എന്നൊക്കെ മുത്തശ്ശൻ അടുത്ത് ചെന്ന് പെറുപിറുക്കുമ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയാം, നീ മിണ്ടാതിരിക്കാനായി മുത്തശ്ശൻ പറയുന്നു. ഇതേ ടീം ക്വിങ്ങിന് സാങ് ഫോൺ വിളിക്കുന്നു. ആ ടീം ഇതുപോലെ ഫെങ് ഇവിടെ വന്ന കാര്യം ക്വിങ് പറയുമ്പോ സാങ് ഫെങ് അവിടെ വന്നോ എന്നൊക്കെ സംസാരിക്കുന്നത് അതുവഴി പോകുന്ന ഗുനാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും അന്ന് ക്വിങ്ങിനിടയ്ക്ക് ഈ കുട്ടികൾക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ അവള് ചെയ്യുന്നില്ലെങ്കിലും അന്നത്തെ അവരുടെ സ്ഥിരം കസ്റ്റമേഴ്സിൽ ചിലര് സാങ്ങിന്റെ അടുത്ത് ചില വസ്തുക്കള് ക്യാൻറ്റീനിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാനായി പറയുമ്പോ ഇവര് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ സാങ് അത് വാങ്ങിച്ചോണ്ട് വരാനായി പോകുന്നു. പക്ഷെ മുന്നേ ലാൻഡിനെ രക്ഷിക്കാൻ പോയി പരിക്കേറ്റ അവളുടെ കൈ നല്ല വേദന എടുക്കുന്നത് കൊണ്ട് നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വരാൻ അവള് പാടുപെടുന്നത് ശ്രദ്ധിക്കുന്ന ലാൻ അവളെ സഹായിക്കാനായി ചെല്ലുന്നു. പക്ഷെ അവളാകട്ടെ അവന്റെ സഹായം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. എത്ര വേദന എടുത്താലും നിന്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാണ്. അവളങ്ങനെ എടുത്തടിച്ച് അവോയ്ഡ് ചെയ്ത് പോകുന്നത് ലാൻഡിന് വല്ലാത്ത ദേഷ്യമുണ്ടാക്കുന്നു. ഇതേ ടീം ഉത്തരത്തിലെ പണി കഴിഞ്ഞ് ഫെങ് താഴേക്ക് എത്തുമ്പോ ക്യുങ് വളരെ കെയറോടുകൂടി വെള്ളമൊക്കെ കൊടുക്കുന്നു. ഒരു ചെറിയ പണിക്ക് ഇത്രയും പ്രശ്നങ്ങളാണോ, ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വലിയ പണിയൊക്കെ വരുമ്പോ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് ജീവിക്കുമെന്ന് ചോദിക്കുന്ന മുത്തശ്ശൻ തന്റെ കൂടെ പാടത്ത് വരാനായി ഫെങ്ങിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങള് പാടത്തെ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് ക്വിങ്ങിനോട് മുത്തശ്ശൻ പറയുമ്പോ നീ കുക്കിംഗ് ഒക്കെ ചെയ്യുമോന്ന് ഫെങ് വലിയ അതിശയത്തിൽ ചോദിക്കുന്നു. അവൾ അതിന് എന്തുത്തരം പറയണമെന്ന് അറിയാൻ നിൽക്കുമ്പോ പിന്നെന്താ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് പറ, അവളത് ഉണ്ടാക്കി വെക്കുമെന്ന് മുത്തശ്ശൻ പറയുന്ന ടീം ഏ അങ്ങനൊന്നുമില്ല, അവൾ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിച്ചോളാമെന്നായിരുന്നു ഫെങ്ങിന്റെ മറുപടി. അങ്ങനെ ഫെങ്ങിനെയും കൂട്ടി പാടത്തേക്ക് പോകുന്ന മുത്തശ്ശൻ അവനോട് കിളയ്ക്കാനായി പറയുന്നു. എനിക്ക് പക്ഷെ കിളയ്ക്കാൻ അറിയില്ലല്ലോ എന്ന് ഫെങ് പറയുമ്പോ മുത്തശ്ശൻ അവനത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചു ഭാഗം കിളച്ചു കഴിയുമ്പോ ഇത്രേ ഉള്ളോ, ഞാനിത് സിമ്പിളായി ചെയ്തല്ലോ എന്ന് അവൻ പറയുന്ന ടീം അത്രയും പോരാ, അതേ കണ്ടില്ല ഇനിയും ഒരുപാടുണ്ടെന്ന് മുത്തശ്ശൻ പറയുമ്പോ അത് ചെയ്യാൻ അവൻ തയ്യാറായി നിൽക്കുന്നത് കാണുന്ന മുത്തശ്ശൻ അവന് തൂമ്പയ്ക്ക് പകരം ഒരു കൈ ട്രാക്ടർ കൊടുക്കുകയാണ്. അതുപയോഗിച്ച് അവൻ അവിടം എല്ലാം റെഡിയാക്കി എടുക്കുന്നു. അതിനുശേഷം ദേ ഈ വളം ഇവിടെ എല്ലാം വിതറാനായി മുത്തശ്ശൻ പറയുമ്പോ അത് കോരിയെടുക്കുന്നവൻ നല്ല പച്ചപ്പുല്ലിന്റെ മണം ഉണ്ടല്ലോ, പച്ചപ്പുല്ല് ഉണക്കി പൊടിച്ചതാണോ ചോദിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ പച്ചപ്പുല്ല് ഉണക്കി പൊടിച്ചതല്ല, നല്ല പച്ചപ്പുല്ല് തിന്നുന്ന പോത്തിന്റെ ചാണകം ഇത്, അതിന്റെ മണമാണെന്ന് പറയുമ്പോ അവൻ പെട്ടെന്ന് തന്നെ കൈ കുടഞ്ഞത് താഴെയിട്ട് ഓക്കാരിക്കാനായി നോക്കുന്നു. എന്തായാലും അന്നത്തെ അവന്റെ കഠിനാധ്വാനത്തിന് ശേഷം കൈ എത്ര കഴുകി തുടച്ചിട്ടും അവൻ ആ ചാണകത്തിന്റെ മണം കയ്യിന്ന് പോയതായി തോന്നുന്നില്ല. എന്തായാലും അവൻ ചെയ്യുന്ന ഇതൊക്കെ കണ്ട് ചിരി വരുന്ന മുത്തശ്ശൻ നീ നന്നായി തന്നെ പണിയെടുത്തു, നീ ഒരു സെലിബ്രിറ്റി ആണെന്ന് എനിക്കറിയാം, ആ നീ ഞാൻ വിളിച്ചപ്പോ ഇവിടെ വന്ന് ഇത്രയും പണിയെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെ പിന്നീട് ഇവിടുന്ന് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ ദൂരെന്നെ വീടിന്റെ അടുക്കളയിൽ പുക വരുന്നത് കാണാം. അവള് പാചകം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് വീട് കത്തിച്ചോ എന്ന് പുറവൃത്തുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ക്വിങ് പുറത്തേക്ക് ഓടി വരുന്നു. ചാരത്തി വീണ പൂച്ചയെ പോലെ ഉണ്ടായിരുന്നു അപ്പോ ക്വിങ്ങിനെ കണ്ടാലെന്ന് ഫെങ് അവളെ കളിയാക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് നോക്കിയതാ, നല്ല പെടക്കുന്ന മീനായിരുന്നു, അത് എണ്ണയിലോട്ട് ഇടാൻ നോക്കിയപ്പോ ഒരൊറ്റ ചാട്ടം പുറത്തോട്ട്, പിന്നെ അതിനെ പിടിക്കാൻ നോക്കി ആകെ അടുക്കളയില് ബഹളമായിരുന്നെന്ന് ക്വിങ് പറയുന്നു. ആ സമയത്താണ് അവിടേക്ക് ക്വിങ്ങിന്റെ ഒരു ഫ്രണ്ട് വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ കഥയുടെ തുടക്കത്തിൽ ക്വിങ്ങിന്റെ കല്യാണം ഉറപ്പിച്ചിരുന്ന ദിവസം ക്വിങ്ങിനെ ഒരു കൂട്ടുകാരി സഹായിച്ചിരുന്നില്ലേ ആൾമാറാട്ടം നടത്താനായി? വിവാഹവേദിയിലേക്ക് ക്വിങ്ങിന് പകരം ആ കൂട്ടുകാരിയാണല്ലോ ചെന്നത്, അവളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ കൂട്ടുകാരിയുടെ പേര് മായ് എന്നാണ്. മായ് ക്വിങ്ങിനോട് നീ എന്തായാലും വന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ കംപ്ലൈന്റ് പറയുമ്പോ ഇവളെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ക്വിങ്ങ്, അവൾ അതുകൊണ്ട് തന്നെ അന്തം വിട്ടു പോന്നു. അതേ ടീം മുത്തശ്ശനാകട്ടെ എന്തായാലും നീ വന്നത് നന്നായി, നമുക്കൊന്ന് ചിരി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് കുശലം പറയാണ്. മായ് ഇവിടേക്ക് വന്നത് മുത്തശ്ശന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്ന ക്വിങ് അവളെ നൈസായി ചേർത്ത് പിടിച്ചിട്ട് നീയും മുത്തശ്ശനും കൂടി ഇവിടെ എന്താ ഒപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ നേരെ ഫെങ്ങിന് നേരെ തിരിഞ്ഞ് ഫെങ്ങിനെ നന്നായി അറിയാം ഫെങ്ങിന്റെ പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്, ഫെങ്ങിന്റെ വലിയ ആരാധകയാണെന്ന് പറഞ്ഞ് ഫെങ്ങിന്റെ കൈ പിടിച്ച് അവനെ കഴിക്കാനായി വലിയ കാര്യത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ മായി ഫെങ്ങിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ക്വിങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പക്ഷെ ക്വിങ്ങിനേക്കാൾ കാണാൻ സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ കണ്ടാൽ ഫെങ്ങിന്റെ മനസ്സ് ചാഞ്ചാടുമോ എന്നറിയാനുള്ള മുത്തശ്ശന്റെ ഒരു ട്രിക്ക് ആയിരിക്കാം. അങ്ങനെ ക്വിങ് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാനായി ചെന്നിരിക്കുമ്പോഴേ നല്ല വിശപ്പോടെ എത്തിയ ഫെങ്ങിന്റെ വിശപ്പെല്ലാം പമ്പ കിടക്കുന്നു. ഇത് മീൻ പൊരിച്ചതാണെന്ന് അവള് പറയുമ്പോ മീൻ പൊരിച്ചതോ എന്നിട്ട് കരിച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറയുന്നത്. ആ ടീം മുത്തശ്ശൻ ക്വിങ്
ഉണ്ടാക്കിയ ഫുഡിനൊന്നും ഒരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് മുന്നേ നടന്ന ഒരു സംഭവം പറയുന്നു. ഞങ്ങളൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോഴൊന്നും അത് വാങ്ങി കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. ആ ടീം ഇതുപോലെ മീൻ ചൂണ്ടയിട്ട് പിടിച്ച് അത് കറി വെച്ച് കഴിക്കുമായിരുന്നു. കിങ് അന്നേ നന്നായി മീൻ പാചകം ചെയ്യും. അവൾക്ക് ഇറച്ചി കഴിക്കാൻ തോന്നുമ്പോഴെല്ലാം മീനാണ് അവൾക്ക് കൊടുക്കാറുള്ളത് എന്നെല്ലാം മുത്തശ്ശൻ ഒരു ദാരിദ്ര്യം പിടിച്ച കഥ പറയാനേ നോക്കുമ്പോ തനിക്ക് ഇങ്ങനെ ഒരു കഥ മുത്തശ്ശൻ പറയുന്നത് കേട്ട് കിങ് തന്നെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു ബൗള് വണ്ട് തോരൻ കാണിച്ചിട്ട് മുത്തശ്ശൻ, പണ്ട് ഞാനും കിങ്ങും ഒക്കെ മഴവെള്ളം വരുമ്പോ തവളെ പിടിക്കാനും വെട്ടലിനെ പിടിക്കാനും ഒച്ചിനെ പിടിക്കാനും ഒക്കെ പാടത്ത് പോയിരിക്കുമായിരുന്നു എന്നിങ്ങനെ കഥന കഥകൾ പറയുമ്പോ ഇത്രയേറെ കിങ് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവളെ കണ്ടാ പറയില്ലല്ലോ എന്ന സിമ്പതിയോടെ അവളെ നോക്കിയിരിക്കുകയാണ് ഫെങ്ങ്. എന്തായാലും വാചകം അടിച്ച സമയം പോയത് അറിഞ്ഞില്ല. കിങ് ഉണ്ടാക്കിയ ആഹാരം കഴിക്കാനായി ഫെങ്ങിനെ നിർബന്ധിക്കുമ്പോ അവൻ അയ്യോ പെട്ടെന്നുള്ള അവസ്ഥയിരിക്കാണ്. ക്വിങ്ങിനും അത് മനസ്സിലാവുന്നുണ്ട്. ഫെങ്ങിനെ ഇട്ട് പാടുപെടുത്തുന്നത് കണ്ട് അവൾ, ഫെങ്ങ് മാത്രം കഴിച്ചാൽ എങ്ങനെയാ, നിങ്ങളും കഴിക്കുന്ന പറഞ്ഞ മുത്തശ്ശനും മായ്ക്കും ഒക്കെ വിളമ്പി കൊടുക്കുന്നു. അവര് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും കഴിക്കാനായി തന്നെ അവൾ നിർബന്ധിക്കാണ്. ശരി, ആദ്യം മുത്തശ്ശൻ തന്നെ കഴിക്കും, മുത്തശ്ശനല്ലേ ഇവിടുത്തെ മൂത്ത ആളെന്ന് ക്വിങ് പറയുമ്പോ, അങ്ങനെയല്ല അതിഥി ആദ്യം കഴിച്ചു തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് ആദ്യം ക്വിങ്ങിന്റെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള നറുക്ക് വീഴുന്നത് ഫെങ്ങിനാണ്. അങ്ങനെ ഫെങ്ങ് മറ്റു വഴിയില്ലാതെ മീൻ കരിച്ചു പൊള്ളിച്ചതിന്റെ ഒരു കഷ്ണം എടുത്ത് വായിൽ വെക്കുന്നു. അതിന്റെ രുചി കാരണം ഇറക്കാനോ ആകാംക്ഷയോടെ അവനെ നോക്കിയിരിക്കുന്ന ക്വിങ്ങിനെ കണ്ട് അത് തുപ്പാനോ വയ്യാത്ത അവസ്ഥയിൽ അവനത് കുറച്ചു നേരം വായിൽ വെച്ചിരുന്നു. പിന്നെ ഒറ്റയടിക്ക് ഒരു രുചി അറിയാതെ അതങ്ങ് വിഴുങ്ങാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവള് ചോദിക്കുമ്പോ സ്വല്പം ഉപ്പ് കൂടിപ്പോയോന്ന് അതിന്റെ രുചിയൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും അവനങ്ങ് തട്ടിവിടുന്നു. ഇതിന്റെ ഇടയില് ഫെങ്ങിന്റെ കയ്യിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മായ് ഇരുന്ന് തൊട്ട് തഴുകുന്നുണ്ട്. അതൊക്കെ ക്വിങ്ങിന് കാണുമ്പോ നല്ല ദേഷ്യം വരുന്നു. മായ് വളരെ കെയറോടുകൂടി ഫെങ്ങിന് ഫുഡ് കോരിക്കൊടുക്കുന്നു, വിളമ്പിക്കൊടുക്കുന്നു, തൊടുന്നു, തലോടുന്നു. ഇതൊക്കെ കാണുമ്പോ ക്വിങ് ഇങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുന്നത് കാണുന്ന മുത്തശ്ശൻ, എന്തായാലും ഇവര് തമ്മിൽ നല്ല ചേർച്ചയ, ഒരാള് സെലിബ്രിറ്റിയും മറ്റൊരാള് അതിസുന്ദരിയും, നല്ല ചേർച്ചയുള്ള കപ്പിളാണ് നിങ്ങളെന്ന് ക്വിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ മായയും ഫെങ്ങിനെയും ചേർത്ത് സംസാരിക്കുന്നു. ഈ ടീം ഇത് കേട്ട് ഫെങ് ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. ദേഷ്യം വരുന്ന ക്വിങ് മുത്തശ്ശനെയും മായയും തുറച്ചു നോക്കിയിരിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോ അടുത്ത പണിയുമായി മുത്തശ്ശൻ വരാണ്. അലക്കി വിരിക്കാനുള്ള തുണി ഫെങ്ങിനെയും മായയും ഏൽപ്പിച്ച് അവരോടത് വിരിക്കാനായി ആവശ്യപ്പെടുന്നു. മായ അത് കിട്ടിയപാടെ ഫെങ്ങിനെയും പിടിച്ച് വലിച്ചുകൊണ്ട് അത് വിരിക്കാനായി പോകുമ്പോ അത് കണ്ട് ദേഷ്യം വരുന്ന ക്വിങ് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന് രണ്ടുപേരും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ചോദിക്കുകയാണ്. ഇവിടെ തുണി വിരിക്കുന്നതിന്റെ ഇടയിലും മായ ഫെങ്ങുമായി അടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. നീ ക്വിങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടാ നീ ചെയ്തു കൂട്ടിയൊക്കെ ഞാൻ ഇത്രയും നേരം സഹിച്ചിരുന്നത്. നിന്റെ ദുരുദ്ദേശമൊന്നും എന്റെ അടുത്ത് നടക്കില്ല, എനിക്ക് നിന്നോട് യാതൊരു താല്പര്യമില്ലാന്ന് പറഞ്ഞ് അവൻ തിരിയാനായി ഒരുങ്ങുമ്പോ മായ അവനെ വിടാതെ പിടിക്കുന്നു. ആ സമയം അവിടെ വിരിച്ചിരുന്ന ഒരു ഷീറ്റ് ഇവരുടെ ദേഹത്തേക്ക് മറിഞ്ഞ് രണ്ടുപേരും കൂടി വീഴുന്നു. ആ ടീം അത് കണ്ടുകൊണ്ടെത്തുന്ന ക്വിങ്ങിന് ഇതെല്ലാം കണ്ട് കാലിയടക്കാൻ വയ്യ. അവൾ പെട്ടെന്ന് തന്നെ ഷീറ്റ് മാറ്റി അവരോട് നിങ്ങൾ ഇവിടെ എന്തെടുക്കാണെന്ന് ദേഷ്യപ്പെട്ട് രണ്ടുപേരെയും തുറച്ചു നോക്കി അവിടെ നിന്ന് പിടങ്ങി പോകുന്നു. ആ ടീം അവൻ പിറകെ ചെന്ന് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, നിന്റെ കൂട്ടുകാരി ആള് ശരിയല്ല എന്നെല്ലാം പറഞ്ഞ് മായ ചെയ്യാൻ നോക്കിയ കാര്യങ്ങളെ പറ്റി പറയുന്നു. മുത്തശ്ശന്റെയും മായുടെയും പ്ലാൻ ആണത് എന്ന് ക്വിങ്ങിന് അറിയാലോ. എന്തായാലും അവിടെ ഇരുന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോ തന്റെ അമ്മയും അച്ഛനെയും വല്ലാതെ മിസ് ചെയ്യുന്നു എന്നെല്ലാം ക്വിങ് പറയുന്ന ടീം, എന്റെ അമ്മയെ ഞാനും വല്ലാതെ മിസ് ചെയ്യുന്നു, എന്റെ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതും കണക്കാ, എന്നോട് ഒരു താല്പര്യവും അച്ഛനില്ല എന്ന് അവൻ സങ്കടപ്പെടുമ്പോ, അന്ന് ഞാൻ നിനക്ക് ഫാൻസ് തന്ന ഗിഫ്റ്റ് നൽകാനായി നീ പനി പിടിച്ചു കിടന്ന ദിവസം വീട്ടിലേക്ക് വന്നില്ലേ, അന്ന് ഞാൻ റൂം മാറി അറിയാതെ നിന്റെ അച്ഛന്റെ റൂമിൽ കയറിയിരുന്നു. അച്ഛൻ നിന്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഇതൊക്കെ കണ്ടോന്ന് അവൾ കാണിക്കുമ്പോ അന്ന് അവൾ എടുത്ത ഒരു ഫോട്ടോ കണ്ട് അവൻ, അച്ഛൻ തന്നോട് പുറമെ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളില് തന്നോട് സ്നേഹമുണ്ട് എന്ന് ഓർക്കുന്നു. എന്തായാലും ഇപ്പോൾ അവന്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്നത് അതൊന്നുമല്ല, ക്വിങ് തന്റെ കൂടെ ഉള്ളതാണ്. അവൻ ആ ഒരു മൊമെന്റിൽ അവളോട് അവനെ അവൻ അവളെ ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുന്നു. കൂടാതെ കിസ് ചെയ്യാനും കൂടി പോകുമ്പോ അങ്ങോട്ടേക്ക് മായ് വന്ന് അതങ്ങ് തടസ്സപ്പെടാണ്. തുടർന്ന് ഇവിടെ നിന്ന് പോകുന്ന ടീം മായ് ഫെങ് കേൾക്കാതെ ക്വിങ്ങിനോട്, നല്ല പയ്യനാ, ഈ ഗ്രാമത്തിൽ ഇതുപോലെ ഒരു സെലിബ്രിറ്റിക്ക് എങ്ങനെ നിൽക്കാനാകുമെന്ന് ഞാൻ ചോദിച്ചപ്പോ ക്വിങ്ങിന് വേണ്ടി ഇവിടെ നിന്നല്ല എവിടെ നിൽക്കുമെന്നും ക്വിങ്ങിന്റെ കുട്ടിക്കാലം അവളെ ചെലവഴിച്ച ഈ ഒരു സ്ഥലം കാണണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോ അത് സാധിച്ചല്ലോ എന്നെല്ലാം എന്നോട് പറഞ്ഞിരുന്നു എന്നെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ ക്ലോസ് ആവാൻ നോക്കിയപ്പോ ദേഷ്യപ്പെട്ട കാര്യവും മായ് പറയുന്നുണ്ട്. എന്തായാലും അന്ന് രാത്രി കറണ്ട് പോലും ഇല്ലാതെ ആ ഒരു വീട്ടില് ക്വിങ്ങിന് വേണ്ടി ഫെങ് സ്പെൻഡ് ചെയ്യുമ്പോ താൻ ഇവൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും താൻ ഇവനോട് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധം അവൾക്കുണ്ട്. എന്തായാലും അവൻ അങ്ങനെ ഇരിക്കുന്ന ടീം അവളോട് രാവിലെ ഞാൻ പ്രപ്പോസ് ചെയ്തതിന്റെ മറുപടി എന്തായെന്ന് ചോദിക്കുമ്പോ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഫെങ് ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. അവൻ പോകാനായി റെഡിയായി നിൽക്കുന്ന ടീം മുത്തശ്ശൻ നല്ല ഉറക്കായതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട, ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് പോകുന്നു. അവളെ വിട്ടിട്ട് പോകാൻ തീരെ മനസ്സിലെങ്കിലും പോയേ പറ്റൂ എന്നതുകൊണ്ട് മാത്രമാണ് അവൻ പോകുന്നത്. അത് അവൾക്കും നന്നായി മനസ്സിലാകുന്നുണ്ട്. ശേഷം എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.